ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഒന്നിലധികം വീടുകൾക്കും പുതുതായി നിർമ്മിച്ചതും ദീർഘകാലമായി ഒഴിഞ്ഞുകിടക്കുന്നതുമായ വീടുകൾക്കും പ്രത്യേകമായി നികുതി ചുമത്തുന്നതിനുള്ള അനുയോജ്യമായ രീതി നടപ്പിലാക്കും. നമസ്കാരം അമേരിക്ക. പാർട്ടിക്കാർ പൂട്ടിച്ച ഫാക്ടറി കെട്ടിടത്തിന് ഇനി നികുതി കൂടുതൽ കൊടുക്കണം. വല്ല ടാക്സിയും ഓടിച്ചു കടം വീട്ടാമെന്ന് വെച്ചാൽ വാഹന നികുതിയും കൂടി. എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെച്ചാൽ പെട്രോളിനും ഡീസലിനും വില കൂടി. രണ്ടെണ്ണം അടിച്ച് ബോധം കെട്ട് ഉറങ്ങാമെന്ന് വെച്ചാൽ മദ്യത്തിനും വില കൂടി. ഈ മാസം 3 ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിനെ സമ്പൂർണമായി ട്രോളന്മാർ ഏറ്റെടുത്തതിന്റെ സമഗ്ര ചിത്രമാണിത്. വിഷമൊഴികെ ബാക്കി എല്ലാത്തിനും വില കൂടിയെന്ന് ഹെഡിങ് കൊടുക്കട്ടെ എന്ന് എഡിറ്ററോട് ചോദിക്കുന്ന റിപ്പോർട്ടറൊക്കെ പോസ്റ്റ് ബജറ്റ് ട്രോൾ മഴയിലെ താരങ്ങളായി. ഇതിനൊക്കെ പുറമെയാണ് ബജറ്റാനന്തരം വന്ന ഷാഫി പറമ്പിൽ MLA ഫേസ്ബുക്ക് പോസ്റ്റ്. വീട് അടച്ചിട്ടിരിക്കുന്നതല്ല, മാർക്കറ്റിൽ പോയിരിക്കുന്നു, സെസ് ഏർപ്പെടുത്തരുത് എന്ന്. അടച്ചിട്ടിരിക്കുന്ന വീടുകൾക്ക് നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനത്തോടെ ഏറെ രോഷത്തോടെയാണ് പ്രവാസികൾ അടക്കം പ്രതികരിച്ചത്. കണക്ക് നോക്കിയാൽ 2011 സെൻസസ് പ്രകാരം 11% അഥവാ 1.19 ദശലക്ഷം വീടുകളായിരുന്നു കേരളത്തിൽ അടഞ്ഞുകിടന്നത്. 12 വർഷങ്ങൾക്കിപ്പുറം അതിന്റെ എത്ര ഇരട്ടി വീടുകളാകും കേരളത്തിൽ ഒഴിഞ്ഞുകിടക്കുന്നത്? ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ പാർപ്പിട മേഖലയിൽ ഇങ്ങനെ ഒരു അസമത്വം നിലനിൽക്കുന്നുണ്ടോ? സർക്കാർ ഭവന പദ്ധതികളിലെ അപേക്ഷകളുടെ എണ്ണം കൂടുമ്പോൾ ഇത്തരം ആഡംബര വീടുകൾക്ക് നികുതി ഏർപ്പെടുത്തുന്നതിൽ തെറ്റുണ്ടോ? പ്രവാസികൾ ആരോപിക്കുന്നത് പോലെ മറുനാടുകളിൽ കഷ്ടപ്പെടുന്ന പ്രവാസികളുടെ പോക്കറ്റിൽ കൈയിട്ടുവാരലാണോ സർക്കാർ നടത്തുന്നത്? ചെറുപ്പക്കാർ അക്കരപ്പച്ച തേടി മറ്റു രാജ്യങ്ങളിലേക്ക് ഒഴുകുമ്പോൾ അടഞ്ഞുകിടക്കുന്ന വീടുകളുടെ എണ്ണം ഇനിയും കൂടും. അടഞ്ഞുകിടക്കുന്ന വീടുകളുടെ നാടായി മാറുമോ കേരളം? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്ക് ഈ വാരം ചിന്തിക്കുന്നതും ഈ വിഷയമാണ്, അടച്ചിട്ട വീടിനും നികുതി. ഇന്നത്തെ എന്റെ അതിഥികൾ ഫോമ മുൻ പ്രസിഡന്റും ഇൻവെസ്റ്ററും റിയൽറ്ററുമായ അനിയൻ ജോർജ്, തോമർ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് സിഇഒയും പ്രസിഡന്റുമായ തോമസ് മൊട്ടക്കൽ, മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോർജ് ജോസഫ്, UAE നിന്നുള്ള സോഷ്യൽ വർക്കറും ലീഗൽ അഡ്വൈസറുമായിട്ടുള്ള അഡ്വക്കേറ്റ് ഹാഷിക് തൈലക്കണ്ടി എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം. അതിഥികളിലേക്ക് ആദ്യം ശ്രീ അനിയൻ ജോർജിലേക്ക്. അങ്ങ് ഒരേ സമയം ഒരു സംഘടനയുടെ പ്രതിനിധിയായി നിരവധി പേരോട് സംസാരിച്ച് നിരവധി പേരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ്. അതേസമയം തന്നെ അങ്ങ് ഈ റിയാലിറ്റി മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത്തരത്തിൽ കേരള സർക്കാർ ഒരു തീരുമാനമെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ബജറ്റിൽ ഇത്തരത്തിൽ ഒരു തീരുമാനം വരുമ്പോൾ, അത് പ്രവാസികൾക്കൊരു അധിക ബാധ്യതയാകും എന്നങ്ങ് കരുതുന്നുണ്ടോ? അടഞ്ഞുകിടക്കുന്ന വീടുകൾക്ക് നികുതി ഏർപ്പെടുത്തുന്നു, ഒന്നിൽ കൂടുതൽ വീടുകളുള്ളവർക്ക് നികുതി ഏർപ്പെടുത്തുന്നു. അതിനെ ഞാൻ വലിയ കുറ്റം പറയുന്നില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കയിലൊക്കെ താമസിക്കുന്നവർക്ക്, പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പിന്നെ താമസിക്കുന്നവർക്ക് അവരെല്ലാവരും പ്രോപ്പർട്ടി ടാക്സ് എവിടെയൊക്കെ വീടുകളുണ്ടോ അതിനെല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗവൺമെൻറ് പണമുണ്ടാക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നികുതി സംഭരിക്കുക, അത് എഫക്റ്റീവായ രീതിയിൽ അത് ചെലവഴിക്കുക. ഇവിടെ നമ്മൾ കാണുന്നത് നികുതി പിന്നെ സമാഹരണം നടത്തുന്നത് ഈ വീടുകളിലോ അതിലോ മറ്റുള്ള കാര്യങ്ങളിലോ ചെറിയ രീതിയിലുള്ള വരുമാനം കിട്ടും. എല്ലാ വർഷവും 100 കണക്കിന് പദ്ധതികൾ പറയുന്നു, ആ പദ്ധതികൾ നടപ്പിലാകുന്നില്ല. ഇപ്പോൾ ഏറ്റവും മഹാമണ്ടത്തരം കാണിച്ചത് ഡീസലിനും പെട്രോളിനും സെസ് ഏർപ്പെടുത്തിയതാണ്. കാരണം അതാണ് വിലക്കയറ്റം. കേരളം ഒന്ന് ഇപ്പോൾ തന്നെ വിലക്കയറ്റത്തിൻ്റെ കെടുതിയിൽ പൊറുതി മുട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഈ അവസ്ഥ വന്നിരിക്കുന്നത്. അതുപോലെ സമസ്ത മേഖലകളിലും നികുതി കൂട്ടുന്നു, നികുതി പിരിക്കുന്നില്ല. എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നികുതി പിരിച്ചെടുക്കാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല. അനിയന്ത്രിതമായുള്ള ചെലവുകൾ ഒരു വശത്ത് കൂടുന്നു. അതുകൊണ്ട് വിദേശ മലയാളികൾക്ക് വേണ്ടത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ വന്ന് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ, പ്രത്യേകിച്ച് ഗൾഫ് മലയാളികൾക്കോട് കൂടെ തന്നെ ഒരു ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പറയുക, ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ് വരുമെന്ന് ഈ പ്രാവശ്യം പറഞ്ഞു. ഇത് എത്രയോ വർഷങ്ങളായിട്ട് പറയുന്നതാണ്. ഒന്ന്, ഈ പിന്നെ വിദേശ മലയാളികൾ വീട്ടിലേക്ക് വരുന്ന, സ്കൂളടച്ച് വരുന്ന സമയത്ത് ആ വിമാന കമ്പനികളുടെ വില ഒന്ന് നിയന്ത്രിക്കാനും ഫെയറ് ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്യുക. അല്ലാണ്ട് വലിയ മോഹന വാഗ്ദാനങ്ങളൊന്നുമില്ല. രണ്ടാമത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് ഇൻഫ്രാസ്ട്രക്ചർ. അത് നല്ല വഴികൾ, റെയിൽ ഗതാഗതങ്ങൾ, ഇത് കേരളത്തിലുണ്ടാകുക. ഇതുണ്ടായെങ്കിൽ മാത്രമേ കേരളം വികസനത്തിലേക്ക് കുറച്ചെങ്കിലും പിന്നെ നടന്ന് കയറുവാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ കിട്ടുന്ന ബഡ്ജറ്റിൽ കിട്ടുന്ന കംപ്ലീറ്റ് പൈസകൾ, സമാഹരിക്കുന്ന പൈസകൾ
സാമൂഹ്യ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുകയാണ്. ഇങ്ങനെ ഒരു ഗവൺമെന്റിന്റെ ആവശ്യം എന്താണ്? പൈസ പിരിക്കുക, പൈസ അങ്ങോട്ട് കൊടുക്കുക. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ, തിരുവിതാംകൂർ രാജാവിന്റെ കാലത്ത് മുലക്കരമെന്നും പറഞ്ഞൊന്നുണ്ട്. പിന്നെ ലോവർ കാസ്റ്റ് ആയിട്ടുള്ള പിന്നെ പെൺകുട്ടികൾ മുല മറച്ചില്ലെങ്കിൽ അവർക്ക് കരം കൊടുക്കുന്ന പരിപാടി പിന്നെ എന്ന് പറഞ്ഞതുപോലാണ്. ഗവൺമെന്റിന് യാതൊരു വില വികസന രേഖയില്ലാതെ, ദീർഘ വീക്ഷണമില്ലാതെ സമസ്ത മേഖലകളിലും ടാക്സ് വർദ്ധിപ്പിച്ചുകൊണ്ട് ആ പണം എടുത്തുകൊണ്ട് ചിലവഴിക്കുകയാണ്. അത് നല്ല പദ്ധതികൾക്കായിട്ട് ചിലവഴിച്ചാൽ കുഴപ്പമില്ല. ഇൻഫ്രാസ്ട്രക്ചറിന് വിഴിഞ്ഞത്തിനോ അതല്ലെങ്കിൽ റോഡ് പദ്ധതിക്കോ പുതിയ പുതിയ ഐ ടി പാർക്കുകൾക്കോ അതിനൊക്കെ ചെയ്യട്ടെ. സാമൂഹിക സുരക്ഷാ പെൻഷനെ കുറിച്ച് അങ്ങ് പറഞ്ഞത്, കാരണം കേരളത്തില് അത് അർഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ ഓരോ ദിവസവും വാർത്തകളിൽ കാണുമ്പോൾ ഈ പറയുന്ന മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ, ഭിന്നശേഷിക്കാര്, മറ്റു വരുമാനമില്ലാതെ ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു അച്ഛന്റെ അല്ലെങ്കിൽ തളർവ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അത്തരത്തിൽ അർഹതപ്പെട്ടവർക്ക് അത് കൊടുക്കേണ്ടതല്ലേ? കേരളത്തിൽ 11,000 കുടുംബങ്ങൾ ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതി കീഴിൽ വരുന്നുണ്ട്. നമ്മളാരും, ഞാനോ നമ്മളാരും ഇവർക്ക് കൊണ്ടുപോയി ഒന്നും കൊടുക്കുന്നില്ല. അത് സർക്കാരിന്റെ ഭാഗത്ത്, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ചോദിക്കും, നിങ്ങൾ എന്ത് വെൽഫെയർ സ്റ്റേറ്റ് ആണ് ഹേ ഉണ്ടാക്കുന്നത്, നമ്മൾ തന്നെ ചോദിക്കും തിരിച്ച്. അപ്പം അങ്ങനെ ഒരു ചോദ്യം നിലനിൽക്കുന്നു. അങ്ങയുടെ അടുത്ത റൗണ്ടിൽ വീണ്ടും വരും. ശ്രീ തോമസ് മൊട്ടക്കൽ അങ്ങ് നിർമ്മാണ മേഖലയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം മറ്റൊരു കണക്ക് ചില വിദഗ്ധർ കൊണ്ടുവരികയുണ്ടായി. സർക്കാരിന് കിട്ടുന്നത് തുച്ഛമായ തുകയാണ് ഈ അടഞ്ഞുകിടക്കുന്ന വീടുകളിലൂടെ. അതേസമയം പ്രവാസികളുടെ ഈ ഒരു നാട്ടിലൊരു വീടെന്ന സ്വപ്നം ഇവിടെ ഇതോടുകൂടെ അടഞ്ഞു പോവുകയും നിർമ്മാണ മേഖലയിൽ അതിനെ അത് ബാധിക്കുകയും ഡിമാൻഡ് കുറയുകയും തൊഴിലില്ലായ്മ ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു വാദമുണ്ട്. അതിനോട് അതിനെ എങ്ങനെ കാണുന്നു? നമ്മുടെ നാട്ടില് ഇന്ന് നിലവിലിരിക്കുന്നത് ഒരു രാജഭരണമാണോ അതോ ജനകീയ ഭരണമാണോ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനില്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനില് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഏത് പൗരനും സ്വത്ത് സമ്പാദിക്കാനും അങ്ങനെയുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അപ്പൊ ആ അവകാശങ്ങളുടെ മേളിലുള്ള ഒരു കടന്നുകയറ്റമാണ് ഈ വീടുകളുടെ മേളിലുള്ള ഈ ഗവൺമെന്റിന്റെ പ്രത്യേകത. അതായത് ഒരാളൊരു വീട് വെച്ചാൽ ആ വീട് അടച്ചിടാനോ തുറന്നിടാനോ ഉപയോഗിക്കാനോ ഉപയോഗിക്കാതിരിക്കാനോ ഒക്കെയുള്ള അവകാശം അയാളുടെ ഫണ്ടമെന്റൽ റൈറ്റാണ്. അപ്പൊ ആ റൈറ്റിലോട്ട് കയറി കൈകടത്തുന്ന ഒരു കാര്യമാണ്. അതിനൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ കാണുന്നത് ഈ രാജഭരണം നിലവിലിരുന്ന ഒരു സംസ്ഥാനത്ത്, അല്ലെങ്കിൽ ചിത്രതിരുനാൾ മഹാരാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് അദ്ദേഹം ആ കസേര അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുത്തു, ഒരു ചീഫ് മിനിസ്റ്റർ അവിടോട്ട് കയറിയിരുന്നു. പക്ഷെ ഭരണ സംവിധാനം ഒന്നും കാര്യമായിട്ട് മാറിയില്ല, ഇപ്പോഴും കാര്യമായിട്ട് മാറിയിട്ടില്ല. അതാണ് ഈ ഗവൺമെന്റിന് അതിര് കവിഞ്ഞ അവകാശങ്ങൾ വ്യക്തികളുടെ മേൽ കൊടുക്കുന്നത്. ഈ വ്യക്തികൾക്ക് ഒരു പൗരൻ എന്ന് പറയുമ്പം, അതൊരുപക്ഷെ ഞങ്ങൾ അമേരിക്കയിൽ ജീവിക്കുന്ന പൗരന്മാർക്ക് ഞങ്ങളുടെ ഒരു പൗരന്റെ വില എന്താണെന്ന് ഇവിടെ അറിയാം. ഒരു പൗരന്റെ മേല് ഗവൺമെന്റിന് ഇത്ര ലിമിറ്റഡ് അവകാശം അധികാരം മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് കോവിഡ് വന്നപ്പം ഞങ്ങളോട് ഒരു പോലീസുകാർ ഇവിടെ പറഞ്ഞില്ല മാസ്ക് വെക്കാനോ വെക്കരുതെന്നോ, കാരണം അതൊക്കെ ഞങ്ങളുടെ അവകാശങ്ങളാണ്. അല്ലെ, യാത്ര ചെയ്യാനോ ചെയ്യാതിരിക്കണമെന്നോ, അതൊക്കെ ഞങ്ങളുടെ അവകാശങ്ങളാണ്. എന്നാൽ അവിടെ എങ്ങോട്ട് പോകുന്നു, എന്തിനു പോകുന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, അല്ലെ ഫോൺ പിടിച്ചു വാങ്ങിക്കുക, കാറിന്റെ ക്യൂ ഉരിയെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവകാശങ്ങൾ ഗവൺമെന്റിന് കൊടുക്കുന്നത് രാജാവിന്റെ പോലീസായിട്ട് അവർ പെരുമാറുമ്പോഴാണ്. പക്ഷെ അങ്ങ് ഇത് പറയുമ്പോൾ ഒരു മറുവാദമുണ്ട്. കാരണം ഈ അടഞ്ഞുകിടക്കുന്ന മിക്ക വീടുകളും 3,000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ആഡംബര വീടുകളാണ്. ഇത്രയും ആഡംബര വീടുകൾ, അതിനകത്തുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ, നിങ്ങൾ അമേരിക്കയിലും ഗൾഫിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ പോയി വർഷം കഴിയുമ്പോൾ, 6 മാസം കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ സുരക്ഷിതമായ ആ വീടുകൾ ഉണ്ട് എന്നത് ഇവിടുത്തെ ഒരു ഭരണ സംവിധാനത്തിന്റെ മികവല്ലേ? അപ്പോ ഈ ഒരു ചെറിയ തുക സംസ്ഥാനത്തിന്റെ ഈ പറയുന്ന ഒരു ബാധ്യതയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നതിൽ അത്ര വേദന കൊള്ളേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് അവർ അവകാശത്തിന്റെ മേളിലുള്ള ഒരു കടന്നുകയറ്റമാണ്. അതാ ഞാൻ പറയുന്നത്. ഇപ്പം വീട് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 16,000 സ്ക്വയർ ഫീറ്റ് ആയാലും എത്ര ആയിരുന്നാലും ആ വീടിന്റെ മുകളിൽ ഗവൺമെന്റ് ടാക്സ് എടുക്കുന്നുണ്ടല്ലോ. എല്ലാവരും ടാക്സ് കൊടുക്കുന്ന പോലെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ടാക്സ് കൊടുക്കുന്നതിൽ കൂടെ തന്നെ എനിക്ക് എന്റെ സ്വത്തിന് സംരക്ഷണം തരാൻ ഗവൺമെന്റ് ബാധ്യസ്ഥനാണ്. പക്ഷെ ഗവൺമെന്റ് ഒന്നിനും ബാധ്യസ്ഥനല്ല. ഉദാഹരണത്തിന് വെള്ളത്തിന്റെ വില നമ്മൾ കേരളത്തിൽ കൊടുക്കുന്നതിന്റെ പേരെന്താ അറിയാമോ? വെള്ളക്കരം. അതൊക്കെ കരമാണ്. അത് രാജാവിന് കിട്ടേണ്ട പൈസയാണ്. വെള്ളം തന്നാലും തന്നില്ലെങ്കിലും, എന്ന് പറഞ്ഞതുപോലെ എന്റെ വീടിന് സുരക്ഷ തന്നാലും തന്നില്ലെങ്കിലും വീട്ടുകരം ഗവൺമെന്റിന് കിട്ടിയിരിക്കണം. പക്ഷേ ശരിയായ ഡെമോക്രസി നിലവിലിരിക്കുന്ന രാജ്യങ്ങളിൽ ഞാൻ ഗവൺമെന്റിന് പൈസ കൊടുക്കുന്നെങ്കിൽ ഗവൺമെന്റ് എന്റെ വീടിന് സ്വത്തിന് ജീവനും സംരക്ഷണം തരാൻ ബാധ്യസ്ഥരാണ്. ആ ബാധ്യത ഗവൺമെന്റിന് ഇല്ലാതായിട്ടാണ് ഞാൻ കാണുന്നത്.
നമുക്ക് ശ്രീ ജോർജ് ജോസഫിലോട് ചോദിക്കാം. അങ്ങൊരു മാധ്യമ പ്രവർത്തകനാണ്, ഒരു മാധ്യമ പ്രവർത്തകൻ കാണുന്ന കണ്ണിലൂടെ അങ്ങ് ഇതിനെ എങ്ങനെ കാണുന്നു? ഇതില് രണ്ടു മൂന്ന് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്, ആരാണ് പ്രവാസി എന്നൊന്ന് നിർവചിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഗൾഫിലുള്ള ആളുകൾ പ്രവാസികളാണോ? അവര് വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നു, നാളെ തിരിച്ചു വരുന്നവരാ. അപ്പൊ അവരെങ്ങനെയാണ് പ്രവാസിയാകുന്നത്? ഇപ്പം ഞാൻ പ്രവാസിയാണ്, കാരണം ഞാൻ അമേരിക്കൻ പൗരനാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെല്ലാവരും പ്രവാസികളാണ്. അപ്പൊ ആ പ്രവാസി എന്ന് പറയുമ്പോൾ വേറൊരു രാജ്യത്ത് പോയി പൗരത്വം എടുത്ത ആളുകൾ പ്രവാസികളാണ്. അവര് വീട് വാങ്ങിയിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ഇപ്പൊ ഗൾഫിലുള്ള ആള് പിന്നെ വീട് വാങ്ങിയിട്ട് അവൻ നാളെ തിരിച്ചു വരുന്നതാണ്, എന്ന് വേണേലും തിരിച്ചു വരാവുന്ന ആളാണ്. അപ്പൊ അവന്റെ ഭാഗത്തു നിന്ന് നികുതി ചുമത്തിയാൽ എന്താണ് പിന്നെ എന്താണ് അതിന് പറയാനുള്ളത്? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പ്രവാസികള് പൊന്മുട്ടയിടുന്ന താറാവാണ്, അവരെ കൊല്ലരുത്. അത് പിന്നെ കൂടുതൽ കൂടുതൽ കൊന്നാല് അവര് അവരുടെ ആ പിന്നെ അതോടെ നഷ്ടപ്പെടും. എല്ലാം കിട്ടുന്നത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ നഷ്ടപ്പെടും. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, ഈ വീട് അവിടെ അടച്ചിട്ടത് കൊണ്ട് ആർക്കെങ്കിലും ഒരു നഷ്ടമുണ്ടോ? സർക്കാരിന് നഷ്ടമുണ്ടോ? അല്ലെങ്കിൽ നാട്ടുകാർക്ക് നഷ്ടമുണ്ടോ? ആർക്കെങ്കിലും നഷ്ടമുണ്ടോ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇത് ഈ ചെറുകിട ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ മെക്കിട്ട് കയറാനുള്ള ഒരു പിന്നെ ഒരു ഒരു കാര്യമാണ്. എനിക്ക് തന്നെ നല്ല അനുഭവമുണ്ട്. എനിക്ക് കോഴിക്കോട് ഒരു ഫ്ളാറ്റ്, അത് പത്രപ്രവർത്തക പിന്നെ അവിടെ പത്രപ്രവർത്തകനായിരുന്ന കാലത്ത് കിട്ടിയിരുന്നു, ഒരു ചെറിയൊരു ഫ്ളാറ്റ്. അപ്പൊ അത് ഞാനിവിടെ ആയിരുന്ന കാലത്ത് കുറച്ചു നാൾ അതൊന്ന് വാടകയ്ക്ക് കൊടുത്തു. പിന്നീട് അത് എന്റെ അമ്മയാണ് ഒരു 20 വർഷത്തിലേറെ അവിടെ താമസിക്കുന്നത്. ആ വാടകയ്ക്ക് കൊടുക്കുന്ന രീതിയിലുള്ള പിന്നെ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിന് കൂടുതൽ പിന്നെ ടാക്സ് കൊടുക്കണം. പിന്നെ ആ ടാക്സ് ആണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അതിനുശേഷം അത് ഞാനിപ്പോ എന്റെ അമ്മയാണ് താമസിക്കുന്നത്, അതുകൊണ്ട് അതൊന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞ് ഒരു 20 വർഷം മുമ്പെങ്കിലും അപേക്ഷ കൊടുത്താണ്. ഇതുവരെ അത് മാറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാനിപ്പോ അമേരിക്കയിലായതുകൊണ്ട് ഈ ടാക്സിൽ പിന്നെ 1,000 രൂപ 2,000 രൂപ കൂടിയതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അമേരിക്ക പിന്നെ കേരളത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്കത് സഹിക്കാനാവില്ല. അതിനു പുറമെ ഇതിൽ ദുഃഖകരമായ ഒരു കാര്യമുണ്ട്, പ്രവാസി സംഘടനകള് കാര്യമായിട്ട് ഇതിനെതിരെ പിന്നെ രംഗത്ത് വന്നിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഈ പ്രവാസി സംഘടനകളൊക്കെ തലപ്പത്തിരിക്കുന്നവര് അവർക്ക് കേരളത്തിൽ എന്തെങ്കിലും പരിപാടികൾ കാണും, അവർക്ക് ഈ മന്ത്രിമാരെയും അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെയും പിടക്കാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് ഇവരാരും മിണ്ടുന്നില്ല. ശരി, ശ്രീ ഹാഷിക് തൈലക്കണ്ടി അങ്ങൊരു സോഷ്യൽ വർക്കർ കൂടിയാണ്. വീടുകളില്ലാതെ ഒരു വശത്ത് മനുഷ്യരുള്ളപ്പോഴാണ് ഇത്രയും വീടുകൾ അടഞ്ഞു കിടക്കുന്നത്. മറ്റൊന്ന്, മറുവശത്ത് കുറേ വീടുകളിൽ അപ്പച്ചനും അമ്മച്ചിയും അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളുണ്ട്. അടഞ്ഞു കിടക്കുന്ന വീടുകൾ, അതിന്മേൽ നികുതി എന്ന് പറയുന്നതിനപ്പുറം ഇതൊരു സാമൂഹ്യ പ്രശ്നം കൂടിയാണ് കേരളത്തിൽ എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ ജോർജ് ജോസഫ് സാർ പറഞ്ഞതാണ് ഒരു വലിയ കാര്യം. പ്രവാസി എന്നുള്ളതിന്റെ ഡെഫിനിഷൻ, അമേരിക്കൻ പ്രവാസിയും ഗൾഫ് പ്രവാസിയെയും ഒരേ തട്ടിലാണോ കാണേണ്ടത്? കേരളത്തിൽ നിന്ന് വെളിയിൽ പോയി മുംബൈയിലും ബാംഗ്ലൂരിലും ഒക്കെ താമസിക്കുന്ന അത്തരത്തിലുള്ള ആളുകളെയും പ്രവാസിയാണോ കാണുന്നത്? നോർക്കയുടെ ഡെഫിനിഷൻ പ്രകാരം ഒരു പക്ഷെ അങ്ങനെ വരാം. വളരെ ലാഘവത്തോടെ നമ്മുടെ ചർച്ചയിലുള്ള ആളുകൾ പറഞ്ഞു, അടച്ചിട്ട ഈ വീടുകൾക്ക് കരം കൊടുക്കുന്നതിന് വലിയ പ്രശ്നമില്ല എന്നുള്ളത്. നമുക്കറിയാം, ഗൾഫ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് വീട് എന്ന് പറയുന്നത്. അവന്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗം ചിലവിട്ടുകൊണ്ട് നാട്ടിലൊരു വീട് ഉണ്ടാക്കുമ്പോൾ, ഒരു പക്ഷേ ജോലി സംബന്ധമായോ ഏതെങ്കിലും രീതിയിൽ തന്റെ കുടുംബത്തെ ഗൾഫിലേക്ക് കൂട്ടാനുള്ള ഒരു അവസരം ഉണ്ടാകുമ്പോൾ, നാട്ടിൽ വീട് പൂട്ടിയിടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ, തൽക്കാലം ജീവിക്കാൻ അല്പസമയമെങ്കിലും കുടുംബത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒത്തുവരുമ്പോൾ ഗൾഫിലേക്ക് കൂട്ടുമ്പോൾ അതിനും ടാക്സ് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു കാര്യം. ഇവിടെ ടാക്സിൻ്റെതല്ല പ്രശ്നം. നമ്മൾ 1957 ശേഷം കേരള സംസ്ഥാനം രൂപം കൊണ്ടതിൽ പിന്നെ നമ്മുടെ ബജറ്റുകളും മറ്റുമൊക്കെ തന്നെ ഏത് രീതിയിലാണ് ചെലവഴിക്കുന്നത്? ടാക്സ് ഉണ്ടാക്കുക, അത് നികുതിയായി നികുതി മറ്റും പിരിച്ചുകൊണ്ട് ഒരുപാട് പെൻഷനും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് പിരിവ് മാത്രം എടുക്കുന്ന രീതിയിൽ, പ്രവാസി അവന്റെ നട്ടെല്ലാണ്, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നട്ടെല്ലാണെന്ന് പറഞ്ഞ് എന്തു വരുമ്പോഴും പിരിവിനായാലും മറ്റു കാര്യങ്ങളായാലും ഒക്കെ തന്നെ ഗൾഫിലും അമേരിക്കയിലും പോയി പിരിക്കുക എന്നതിൽ ഉപരിയായി ഒരു ആസൂത്രിതമായ രീതിയിലുള്ള ധനസംഹരണവും ചിലവും നമുക്ക് നോക്കിയിട്ടുണ്ടോ? ഇന്ന് കേരളം പോകുന്നത് ഭയാനകമായ ഒരു സിറ്റുവേഷനിലാണ്. കടമെടുത്തുകൊണ്ട് ഏകദേശം 5 കോടിയിൽ പരം ബാധ്യതയാണ് ഈ ഒരു ഗവൺമെന്റ് വന്നതിൽ പിന്നെ ഉണ്ടായത്. ഇതുവരെ കേരളത്തിൽ ഉണ്ടായ ഏറ്റവും 5 ലക്ഷം കോടിയിലോളം ബാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ, ഇതുവരെ 57 ശേഷം ഇതുവരെ എടുത്ത എത്ര കടമാണോ അതിന്റെ അതിനേക്കാൾ ഡബിൾ ആയിട്ടുള്ള രീതിയിൽ പോയെന്നൊക്കെയാണ് കണക്ക് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ കാണേണ്ടത്, നിങ്ങൾ മുണ്ടുമുറുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെയൊക്കെ ഉപദേശിച്ചുകൊണ്ട് 45ഉം 50ഉം അകമ്പടി വാഹനങ്ങളിൽ 10-100 പോലീസുകാരുടെ പിന്നാലെ പോകുന്ന ഒരു രാജഭരണം നടത്തുന്നു. ചിലവ് ചുരുക്കാൻ പറയുന്നു, ജനങ്ങളിൽ സെസ് ഏർപ്പെടുത്തുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും ദൂർത്തിന് യാതൊരു രീതിയിലുള്ള
ഒരു ഒരു നിയന്ത്രണവും ഇല്ലാതെ പോകുന്ന ഒരു ഗവൺമെന്റ്. നേരത്തെ പറഞ്ഞതുപോലെ രണ്ടേ രണ്ട് മാസം ഏതെങ്കിലും മന്ത്രിയുടെ കൂടെ ഒരു അസിസ്റ്റന്റായി അല്ലെങ്കിൽ മന്ത്രിയുടെ സ്റ്റാഫായി കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ അവന് നികുതി കൊടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ ബാധ്യസ്ഥരാകുന്ന അവസ്ഥ. ഇത് പറയുമ്പോഴാണ് ഒരു ഗത്യന്തരമില്ലാതെ നാട്ടിൽ ജീവിക്കാനുള്ള അവസരമില്ലാതെ നമ്മുടെ പൂർവികർ പണ്ട് പത്തേമാരിയിലും മറ്റുമൊക്കെ വന്നതുപോലെ അതിനുശേഷം കുറച്ച് വിദ്യാഭ്യാസവും കാര്യങ്ങളും വന്ന പുതുതലമുറ കേരളത്തിൽ തൊഴിലില്ലാത്തത് കൊണ്ട് മാത്രം ഇവിടെ വന്ന് ജീവിക്കുമ്പോൾ അവൻ അധ്വാനിച്ചതിൽ നിന്ന് അതിൽ നിന്ന് കൈയിട്ട് വാരിക്കൊണ്ട് കുടുംബത്തിനും സർക്കാരിന്റെ മറ്റ് അവരുടെ അനുചരന്മാർക്കും ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി പ്രവാസിയെ പിഴിയുന്നതാണ്. ചേനേന്തൂർ ശ്രീ ജോർജ് ജോസഫ് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, പല സംഘടനകളുടെയും തലപ്പത്തിരിക്കുന്നവർ നിശബ്ദരായി അവർ മൗനിബാബയെ പോലെ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ഇത് ആവർത്തിച്ചു വരുന്നു, പ്രവാസികൾക്ക് നേരെയുള്ള കടന്നുകയറ്റം ആവർത്തിച്ചു വരുന്നു എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങൊരു സംഘടനയുടെ തലപ്പത്തിരുന്ന വ്യക്തിയാണ്, തീർച്ചയായിട്ടും സംഘടനകൾ ഇക്കാര്യത്തിലൊക്കെ മൗനം പാലിക്കുകയാണോ? കുറച്ചുകൂടെ ക്രിയാത്മകമായി സംഘടനകൾ പ്രവർത്തിക്കേണ്ടതല്ലേ? ഞങ്ങള് സാമൂഹ്യ സുരക്ഷാ പദ്ധതിക്ക് അല്ലെ ക്ഷേമ പദ്ധതികൾക്ക് ഒന്നിനും എതിരല്ല. ഞാൻ പറഞ്ഞത് അധിക സമാഹരണം നികുതിയിലൂടെ നടത്തുമ്പോൾ ഇത് മാത്രം കൊടുക്കാതെ കേരളത്തെ മുന്നോട്ട് കാണുക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കുന്നെ കാണാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം ഈ കുട്ടികളുടെ അമിതമായിട്ടുള്ള ഡ്രഗ് യൂസാണ്. അവരെ ഇപ്പോൾ ആൽക്കഹോളിന് സെസ് ഏർപ്പെടുത്തി മിക്കയിടത്തും മിക്ക ക്യാമ്പസുകളിലും ഞാൻ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ എല്ലായിടത്തും ഇത് അവൈലബിൾ ആണ്, മാറുവാന എവിടെ വേണമെങ്കിലും കിട്ടും. അതൊക്കെയാണ് നമ്മൾ ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് ഇനിയും വരുന്ന തലമുറ അവരാണ്, അവരെ എങ്ങനെ ഇനിയും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ വിദേശ മലയാളികളുടെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അമേരിക്കൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെത്തുമ്പോൾ അവരുടെ സ്ഥാവര സംഗമ വസ്തുക്കൾ എല്ലാം അവിടെ ഉണ്ടാകണം, അതിന് വലിയ പ്രശ്നമില്ലാതിരിക്കണം, അത് ആരും അതിന് മാറ്റിക്കൊണ്ട് പോകാതിരിക്കുക. ഇതൊക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ ആഗ്രഹങ്ങളുള്ളൂ. പക്ഷേ ഇനി മുതൽ നിങ്ങൾക്കറിയാം അമേരിക്കൻ മലയാളികൾക്ക് ആധാർ കാർഡ് കിട്ടില്ല, അവരിവിടുത്തെ സിറ്റിസണാണ്, അവർക്ക് പാൻ കാർഡ് കിട്ടും. ഒരു വസ്തു ഞാനിപ്പോൾ 2022 1 crore rupees അമേരിക്കൻ NRI എമൗണ്ട് ഡോളർ കൊണ്ടുപോയി അവിടെ ബാങ്കിലേക്ക് മാറ്റിയിട്ട് 1 crore rupees ഒരു വസ്തു മേടിച്ചിട്ട് അത് 6 months കഴിഞ്ഞ് അല്ലെങ്കിൽ 1 year കഴിഞ്ഞ് ഞാൻ വിൽക്കുകയാണെങ്കിൽ ആധാർ കാർഡ് ഇല്ലാത്തവര് 22.2% പൈസ TDS കെട്ടിവെക്കണം. അത് മേടിക്കുന്നയാള് അത് കുറച്ച് വേണം വിൽക്കുന്നയാൾക്ക് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരു കരിനിയമം വന്നതുകൊണ്ട് ഇപ്പോൾ ഇനിയും വിദേശ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ അവിടെ പോയി പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? ശ്രീ തോമസ് മൊട്ടക്കൽ, ഇതിനൊരു സൊല്യൂഷൻ വേണം. എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? നമ്മളിപ്പോ ടാക്സ് റവന്യൂ കൂട്ടാതെ നോൺ ടാക്സ് റവന്യൂ ഏത് രീതിയിൽ സർക്കാരിന് പണം കണ്ടെത്താനാവും? പിന്നെ ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മള് ഷോർട്ട് ടേം സൊല്യൂഷനുണ്ട്, ലോങ് ടേം സൊല്യൂഷനുണ്ട്. ഒരു ലോങ് ടേമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദീർഘദൃഷ്ടിയും നീതിബോധമുള്ള ഗവൺമെൻറ്റുകൾ ഉണ്ടാകുക എന്നുള്ളതാണ്. അത് ഞാൻ ഇടത്തോ വലത്തോ ഒന്നും ചിന്തിച്ചല്ല പറയുന്നത്, ദീർഘദൃഷ്ടിയുള്ള ഗവൺമെൻറ്റുകളായിരിക്കണം. പക്ഷെ ആ ഗവൺമെൻറ് തന്നെ ഞാൻ കൂടുതൽ കുറച്ചുകൂടെ ഒന്ന് അടുത്ത് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ പ്രശ്നം ഈ നമ്മളെപ്പോഴും രാഷ്ട്രീയക്കാരെ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്, പക്ഷേങ്കിൽ അവർ നമ്മുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ അവർ ബാധ്യസ്ഥരുമാണ്. പക്ഷേങ്കിൽ ശരിയായിട്ട് നമ്മളതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കേരളത്തിലൊക്കെ രാഷ്ട്രീയക്കാരെക്കാൾ കൂടുതൽ പ്രശ്നം ബ്യൂറോക്രാറ്റ്സാണ്. ബ്യൂറോക്രാറ്റ്സിന് കാരണം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷെ തെറ്റായിരിക്കാം, പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. എന്നാൽ രാഷ്ട്രീയക്കാരന് ജനങ്ങളെ കൂടെ നിർത്തേണ്ട ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തിരിച്ച് വീണ്ടും ഒരു സ്ഥാനമൊന്നും ലഭിക്കത്തില്ല, അല്ലെങ്കിൽ ഇലക്ഷൻ കൂടെ വരണം. എന്നാൽ ബ്യൂറോക്രാറ്റ്സിന് ഒന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നേരത്തെയൊക്കെ ബ്യൂറോക്രാറ്റ്സ് കുറച്ച് ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴും അവർക്ക് അസോസിയേഷൻസ് മറ്റും വന്ന കാരണം അവർക്ക് ഞങ്ങളെ ആരും തൊടില്ല എന്നൊരു തോന്നലാണ് ഉള്ളത്. ആ മൈൻഡ് സെറ്റ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഇപ്പോൾ ഉദാഹരണത്തിനിടെ ആരോ ഇവിടെ ഒരു ട്രോളം ഒരു ഞാൻ കണ്ടു, 10th class ജയിക്കാത്ത ഒരാളിന് ബസ് കമ്പനി നടത്തി ലാഭം ഉണ്ടാക്കാൻ അറിയാം. എന്നാൽ IAS മാറി മാറി വന്നാലും എക്സെപ്റ്റ് നമ്മുടെ ടോമിൻ തച്ചങ്കരി സാർ ഒഴിച്ച വേറെ ബാക്കിയുള്ളവർ ഒക്കെ KSRTC നടത്തിയിട്ട് എല്ലാം പരാജയമായി പോകുന്നു. അതിന്റെ കാരണം എന്താ? അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പൊ ആ മെഷീനറി ഒക്കെ ഒന്ന് നേരെയാകുക,
ഇതൊരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ നടക്കുന്ന കാര്യമല്ല. ഇതിനൊരു ഒരു വലിയ ദീർഘദൃഷ്ടിയുള്ള ഒരു പാക്കേജ് തന്നെ ഗവൺമെന്റ് ഉണ്ടാക്കി, അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരികയും അങ്ങനെ വന്നു. സമയ പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ശ്രീ ജോർജ് ജോസഫ് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, പക്ഷെ അതിനോട് ചേർത്ത് വെക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമ്മൾ പറയേണ്ടതായിട്ട്, ഓരോ ജനതയും ഡിസേർവ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് അവർക്ക് ലഭിക്കുന്നതെന്ന്. കാരണം നമുക്കിതിലൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ബജറ്റിൽ എന്ത് ബജറ്റ് കാണാൻ ആൾക്കാരില്ല. ബജറ്റ് ടി വിയിൽ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞാൽ റേറ്റിംഗ് കുത്തനെ താഴോട്ട് പോകും. സാമ്പത്തികമായ കാര്യങ്ങൾ, സാമ്പത്തികമായ പരിപാടികൾ വെച്ച് കഴിഞ്ഞാൽ കാണാൻ ആളില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊന്നും ജനത്തിനും കാര്യമായ ശ്രദ്ധയില്ല. അവർക്ക് പൊളിറ്റീഷ്യൻസ് തമ്മിലുള്ള അടിയാണ് അവരുടെ ഏറ്റവും മുഖ്യ ശ്രദ്ധ. രമേശ് ചെന്നിത്തല എന്ത് പറയുന്നു, പിണറായി വിജയൻ എന്ത് പറയുന്നു, കെ സുധാകരൻ എന്ത് പറയുന്നു, ആ രീതിയിലേക്കാണ് ചർച്ചകൾ പോകുന്നത്. പലപ്പോഴും മറ്റ് കാര്യങ്ങൾ, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് ചർച്ചകൾ പോകുന്നില്ല. അപ്പൊ ഇത്തരത്തിലൊരു മാറ്റം കൂടി വരേണ്ടതല്ലേ? ഞാൻ പറയുന്നത് ഈ നികുതി അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് വേണ്ടേ? അത് നമ്മളെ ബാധിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഇടപെടത്തുള്ളൂ. നമുക്ക് കിട്ട അടി കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കുള്ളൂ. മറ്റൊരാൾക്ക് വന്ന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കും, നമ്മൾ നിശബ്ദരായിരിക്കും. അതാണ് സംഭവിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഈ എന്താ പറയാ, നമ്മൾ IAS പറ്റി ആരോ പറഞ്ഞത് ഐ ആം സേഫ് അതിന്റെ ചുരുക്കപ്പേരാണ് എന്ന് പറഞ്ഞ പോലെ, ഓരോരുത്തരും നോക്കുന്നത് ഞാൻ സേഫ് ആണോ, നമുക്ക് നമ്മളെ കാര്യം നടക്കുന്നുണ്ടോ എന്നാണ്. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അതിന്റെ കൂടെ പിന്നെ ഈ ബ്യൂറോക്രാറ്റ്സ് ഈ കേരളത്തിന്റെ ഒരു ശാപമെന്ന് എനിക്കും തോന്നുന്നുണ്ട്. ആ ബ്യൂറോക്രസി, അമിതമായ ആ ബ്യൂറോക്രസിയും, അപ്പൊ അതിനൊരു മാറ്റം വന്നേ പറ്റൂ. അങ്ങനെ ഉണ്ടായാലേ കേരളത്തിനൊരു ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. രാഷ്ട്രീയക്കാർ മാത്രം വിചാരിച്ചാൽ പറ്റുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. അപ്പൊ അത് ജനങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞാല് ജനങ്ങള്, പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കേരളത്തിലെ ജനങ്ങളൊക്കെ സ്റ്റോയിക്കാണ്. വളരെ എന്ത് വന്നാലും അത് സഹിക്കുന്ന ആളുകളാണ്. ഇപ്പൊ ഞങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാലും ഒരു ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാല് അവര് നമ്മളവിടെ കാത്തു കെട്ടി കിടക്കുക, അവര് പറയുന്നത് അനുസരിക്കാന്നല്ലാതെ അതൊന്നും ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. നേരെ മറിച്ച് ഇവിടെയാണ് നമ്മൾ ചോദ്യം ചെയ്യും, ഇവിടെയാണ് നമ്മൾ തിരിച്ചു ചോദിക്കും എന്താ അതിന്റെ കാര്യം, എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന്. പക്ഷെ ആ ധൈര്യം നമുക്ക് അവിടെ വരുമ്പോ ഇല്ല, തോർന്നു പോകുന്നു. അപ്പൊ ആ ഒരവസ്ഥ കേരളത്തിലുണ്ട്, അവര് മാറ്റം വരേണ്ടതുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് എനിക്ക് പിന്നെ പറയാനുള്ളത്. അതെ, ശ്രീ ഹർഷിക് തൈലക്കണ്ടി, ഇപ്പോൾ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ശ്രീ തോമസ് മുട്ടക്കൽ മുന്നോട്ട് വെച്ചത്. കാരണം ഇത്രയധികം മികവുള്ള IAS പലരും മാറി മാറി ഇരുന്നിട്ടും നമ്മുടെ KSRTCയെ ഒന്ന് ലാഭത്തിലാക്കാൻ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും, അത് നമ്മൾ ദേശീയ തലത്തിൽ എടുത്തെന്ന് പറഞ്ഞാലും പല പൊതുമേഖലാ സ്ഥാപനങ്ങളും നഷ്ടം നേരിടുന്നു. നമുക്കിപ്പോൾ എലോൺ മസ്കിനെയോ ജെഫ് ബെസോസിനെയോ ഒന്നും കൊണ്ടുവരാൻ ഇതിൻ്റെ തലപ്പത്തിരുത്താൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മിസ്മാനേജ്മെൻറ്റ് സംഭവിക്കുന്നത്? അങ്ങനെ ഒരു ദീർഘദൃഷ്ടിയോടുകൂടെയുള്ള ഒരു സർക്കാരിലേക്ക് പോകുന്നതിന് ഒരു പ്രവാസി മലയാളി എന്ന നിലയിൽ അങ്ങയുടെ ഒരു സജഷൻ എന്താണ്? ഏറ്റവും ബുദ്ധിയുള്ള, ലോകത്തില് എവിടെ ജോലി കിട്ടിയാലും ആ നൈപുണ്യത്തോടുകൂടി ചെയ്യുന്നതാണ് മലയാളി. പക്ഷെ അവന്റെ പ്രശ്നം കേരളം വിടണം എന്നുള്ളതാണ്. കേരളം വിട്ടുകഴിഞ്ഞാൽ ഏറ്റവും നല്ല ബിസിനസ്സുകാരനാവും, ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേറ്റർ ആവും, നല്ല ഒരുപാട് ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ നമ്മൾ നാട്ടിലേക്ക് വിദേശ രാജ്യങ്ങളിൽ കയറ്റിവിടുന്നു. അതിനർത്ഥം നാട്ടിലില്ല എന്നുള്ളതല്ല. ഈ പറഞ്ഞതുപോലെ PSC ടെസ്റ്റ് എഴുതി അവനൊരു ഗവൺമെന്റ് ജോലി കിട്ടിയാൽ അവന്റെ ജീവിതം സ്വസ്ഥമായി. അവിടെ എന്ത് ചെയ്താലും 5-10 മണിക്ക് കയറി 5 മണിക്ക് പോകുമ്പോൾ മാസാമാസം അവന് ശമ്പളം കിട്ടും, പെൻഷൻ കിട്ടും എന്നുള്ള ചിന്ത വരുമ്പോൾ ഓരോ റിസ്ക് എടുക്കാനോ എന്താണ് അവന്റെ ഡ്യൂട്ടി എന്നുള്ള ബോധമോ അവർക്കില്ല. അതിന് എന്ത് കൊള്ളരുതായ്മ ചെയ്താലും അതിനെ സംരക്ഷിക്കാൻ എല്ലാ ആളുകൾക്കും സംഘടനയുണ്ട്, അതിനെ പിന്താങ്ങാൻ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇതുള്ളിടത്തോളം കാലം ഒരു ദീർഘവീക്ഷണമില്ലാത്ത, ഒരു കർത്തവ്യബോധമില്ലാത്ത, വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, വേണമെങ്കിൽ പോയിക്കോളൂ എന്ന് കണക്കാക്കുന്ന ഈ ബ്യൂറോക്രാറ്റും, ഈ ബ്യൂറോക്രാറ്റ് രാഷ്ട്രീയ നേതാക്കളെയോ മന്ത്രികളെയോ മന്ത്രിമാരെയോ സോപ്പടിച്ചുകൊണ്ട് അവന്റെ കാര്യം സ്ഥാപിക്കുക എന്നതിലുപരിയായി ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ജനങ്ങളുടെ നികുതിപ്പണമാണ് എന്നുള്ള രീതിയിലുള്ള ചിന്തയൊന്നുമില്ല. വോൾവോ ബസ്സുകൾ, KSRT ബസ്സുകൾ എത്ര കോടിക്കണക്കിന് ചെലവാക്കിക്കൊണ്ടാണ് അത് വാങ്ങുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് 2-3 ട്രിപ്പ് കഴിഞ്ഞാൽ എന്തിന്, ഒരു മാസം കഴിയുന്നതിന് മുമ്പേ അതൊക്കെ കട്ടപ്പുറത്താണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കാനും പറയാനും ആരില്ല. ഏറ്റവും ദയനീയമായ കാര്യം നിങ്ങൾ നോക്കൂ, ലോകത്തെവിടെയും കാണാത്തൊരു കാഴ്ച എല്ലാ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു ചെറിയ കേസിൽ പിടിച്ചെടുക്കുന്ന വണ്ടികൾ, ആ വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ അത് പോലീസിന്റെ സ്റ്റേഷന്റെ മുമ്പിൽ അവിടെ ഇങ്ങനെ വലിയ കൂമ്പാരമായിക്കൊണ്ട് നശിച്ചു പോകുന്ന രീതിയിലേക്ക് പോവുകയാണ്. ഒരു അഡ്മിനിസ്ട്രേഷനോ കാര്യങ്ങളോ ദീർഘവീക്ഷണമോ ഇല്ലാത്ത രീതിയിൽ ഈ രാജാക്കന്മാരുടെ ഭരണം പോലെ അവനവന് തോന്നും പോലെ ചെയ്യുന്നതിനും അതിന് പാർട്ടിയുടെയോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള പിൻബലവും ചിന്താവാദ പറയുന്ന ഒരുപാട് അനുയായികളും ക്യാപ്സൂൾ പരുവത്തിൽ അതിനെ ന്യായീകരിക്കുന്ന രീതിയുമല്ലാതെ
ഈ നാട് നന്നാവണമെങ്കിൽ ഒന്നുമില്ലാതെ ഞാനിപ്പോൾ നിൽക്കുന്ന ഗൾഫില് ഈ ദുബായില് അടുത്ത 25 വർഷം എന്താണ് ചെയ്യേണ്ടതെന്ന്, എന്താണ് അവരുടെ പ്രൊജക്ട്, ഏത് രീതിയിലാണ് ഡെവലപ്മെന്റ് എന്നുള്ളതിന്റെ രൂപരേഖ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഒരു ദീർഘവീക്ഷണമുള്ള വരുന്ന 10 വർഷം എങ്ങനെയായിരിക്കണം കേരളം എന്ന്, ഏത് രീതിയിലാണ് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്തയോ ചർച്ചയോ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? കഴിയാവുന്നത്ര സുഖിച്ചുകൊണ്ട് രാജാവിനെ പോലെ ഭരിക്കുക എന്നുള്ള ചിന്താഗതി ഇന്നത്തെ ഭരണകർത്താക്കൾക്ക് വന്നിട്ടില്ലേ എന്ന് എനിക്കും നിങ്ങൾക്കും തോന്നിയാൽ അതിൽ അതിശയോക്തിയില്ല. അവനവന്റെ സമയത്ത് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. അതിലപ്പുറമുള്ള ഒരു ചിന്താഗതി നമ്മൾ നയിക്കുന്ന ആളുകൾക്കില്ല. അതില്ലാത്തടത്തോളം കാലം ഈ ബ്യൂറോക്രാറ്റുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരത് മുതലാക്കും. കാരണം അവർ പഠിച്ചു വന്ന രീതി അതാണ്. എങ്ങനെയെങ്കിലും ഉദ്യോഗസ്ഥരെത്തിക്കഴിഞ്ഞാൽ അവനെയും അവന്റെ ഭാര്യയെയും കുടുംബത്തെയും സ്വസ്ഥമാക്കാനുള്ള ഒരു പരിപാടിയിലോ അപ്പുറം സാമൂഹ്യ പ്രതിബദ്ധത എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഉദ്യോഗസ്ഥർക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം. തീർച്ചയായിട്ടും ഈ ദീർഘവീക്ഷണമുള്ള സർക്കാർ, അതുപോലെ തന്നെ പ്രതിബദ്ധതയുള്ള, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ബ്യൂറോക്രാറ്റുകൾ, ഇതൊക്കെ വരണമെങ്കിൽ ജനങ്ങൾക്ക് അവരെ, നമ്മളെല്ലാവരും പറയാം നമുക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട്, നമുക്ക് അതിനുള്ള അവകാശമുണ്ട്, ഇതിനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ സ്വസ്ഥമായി നല്ല ജീവിത നിലവാരത്തിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും മെച്ചപ്പെട്ട ആരോഗ്യവും സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള അവകാശം, സമഗ്രമായ അവകാശം ഒരു പൗരനുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും വില കുറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങളിൽ അത്തരം ചർച്ചകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതുകൊണ്ട് അത്തരത്തിലൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാകണം. ആ മാറ്റത്തിന് പ്രവാസി മലയാളികളും മുൻപിൽ നിൽക്കുമെന്ന പ്രത്യാശയോടെ താങ്ക് യു സോ മച്ച് ശ്രീ അനിയൻ ജോർജ്, ശ്രീ തോമസ് മൊട്ടക്കൽ, ശ്രീ ജോർജ് ജോസഫ് ആൻഡ് ശ്രീ ഹാഷിക് തൈലക്കട്ടി. ഓരോ കേരളീയനും രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിരമിക്കാതെ, രാഷ്ട്രീയ ചർച്ചകളിൽ മാത്രം മുഴുകിക്കഴിയാതെ തങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന, ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ മാറ്റം വരുത്തുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടി ചെയ്യുന്നു, ഇക്കാര്യങ്ങളിൽ നിങ്ങൾ ചോദ്യം ചോദിക്കാറുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചോദ്യം ചോദിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ സമൂഹവും നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാജ്യവും മെച്ചപ്പെടുന്നത്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.